Carious Raju, Chinnakkanal നിന്ന് ചേരുകയാണ്. Jane, good morning. നിങ്ങൾ നൽകുന്ന ഈ ആന റിപ്പോർട്ടുകൾ കണ്ട ഞങ്ങളൊക്കെ തന്നെ വളരെ കൗതുകം പൂണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ നല്ല രസമുണ്ട്. അപ്പോൾ ചിന്നക്കനാലുകാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ആനകളാണ്. അപ്പോൾ അവയെ പൂട്ടാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നുണ്ട്. പക്ഷേ ഇത് അനുഭവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആന എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൗതുകമാണല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ്, അതായത് രണ്ട് കുങ്കിയാനകളെത്തി, സൂര്യ ഇന്ന് രാവിലെ എത്തി, ഇനി രണ്ടുപേർ കൂടി എത്തും, ഇനി എങ്ങനെയാണ് വനംവകുപ്പ് അരിക്കൊമ്പൻ മിഷനിലേക്ക് പൂർണ്ണമായി കടക്കാൻ ഉദ്ദേശിക്കുന്നത്? ജയ്. ഗുഡ് മോർണിംഗ് അഞ്ജിത. തീർച്ചയായിട്ടും അഞ്ജിത പറഞ്ഞതുപോലെ ആനയെ കാണുന്നത് കണ്ണിനും കാഴ്ചയ്ക്കും എല്ലാം സുഖമുള്ളൊരു സംഭവമാണ്. രണ്ട് കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൗതുകമുള്ള കാഴ്ചകൾ അരിക്കൊമ്പിൻ്റെയും മൊട്ടവാലിൻ്റെയും അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പിൻ്റെയും ഒക്കെ കാഴ്ചകളാണ്. കാട്ടിൽ നിൽക്കുന്ന ആനയെ കാണാനാണല്ലോ കൂടുതൽ കൗതുകം. എന്തായാലും നമ്മൾ എന്തായാലും ചക്കക്കൊമ്പനെയും കിട്ടി, ഇനിയിപ്പോൾ അരിക്കൊമ്പിൻ്റെയും ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൊട്ടവാലൻ ഇതിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, ബിയൽറാം എന്ന് പറയുന്ന പ്രദേശത്ത്. അവനെ കൂടി നമുക്ക് അധികം വൈകാതെ തന്നെ ക്യാമറയിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരുക്കങ്ങൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. രണ്ട് കുങ്കിയാനകളെത്തി, വിക്രത്തിനു പിന്നാലെ സൂര്യനുമെത്തി. രാവിലെ 6:30 ഈ കുങ്കിയാനയെ ചിന്നക്കനാലിൽ കുങ്കിയാനകളെ പാർപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ആയി സുരേന്ദ്രനും കുഞ്ചി എന്നറിയപ്പെടുന്ന താപ്പാനിയും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ 25-ന് തന്നെ ഈ അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോഴും അരിക്കൊമ്പനുള്ളത് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങൾ പകർത്തിയ പെരിയകനാലിന് മേളിൽ ഒരു ഭാഗത്താണുള്ളത്. ആന ഇതുവരെ ഈ 301 ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആന മദപ്പാടിലാണ്, അതുകൊണ്ട് തന്നെ അത് കൂട്ടത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അരിക്കൊമ്പനൊപ്പം 3 പിടിയാനകളും അതോടൊപ്പം തന്നെ അതിൻ്റെ കുട്ടികളുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വനം വകുപ്പിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി, ഈ കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന അരിക്കൊമ്പനെ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഓടിച്ച് ഈ ഡാം കടത്തി ഇങ്ങോട്ടെത്തിക്കണം. അതൊരു വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. കുട്ടികളും എങ്ങനെ പെരുമാറും? ജെയിൻ, അതായത് ഈ പെരിയകനാലിന്റെ മുകളിലാണ് നിലവിൽ ഈ അരിക്കൊമ്പനുള്ളത്. ഇപ്പൊ നേരത്തെ ആ കുങ്കിയാനയ്ക്ക് സമീപത്തേക്ക് ചക്കക്കൊമ്പനൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെ ഈ ചക്കക്കൊമ്പനൊക്കെ തന്നെ ഈ അരിക്കൊമ്പൻ മിഷൻ നടത്തുന്ന സമയത്ത് അവിടേക്ക് വന്നാൽ അത് വലിയൊരു വെല്ലുവിളിയാകില്ലേ? അപ്പൊ അതുകൂടി മുന്നിൽ കാണുന്നുണ്ടോ വനം വകുപ്പ്? പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ ആനകളെയൊക്കെ പടക്കം പൊട്ടിച്ചും മറ്റും ഓടിക്കാൻ വനം വകുപ്പിന് കഴിയും. അതിന് സജ്ജമായിട്ടുള്ള ഒരു ആന വാച്ചർമാർ ഉൾപ്പെടുന്ന ഒരു RRT സംഘം ചിന്നക്കനാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ശക്തിവേൽ ഉൾപ്പെടെയുള്ള കൊല്ലപ്പെട്ട ശക്തിവേൽ അടക്കമുള്ള വാച്ചർമാരാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആനകളെയും, കൊമ്പന്മാരെ മാത്രമല്ല പിടികളെയും എല്ലാം നിയന്ത്രിച്ചിരുന്നത് ഈ വാച്ചർമാരാണ്. അതുകൊണ്ട് മറ്റു കൊമ്പന്മാർ നിൽക്കുന്നത് ഒരു പ്രതിസന്ധിയാകില്ല. എന്നാൽ ഈ മറ്റു കൊമ്പന്മാർ ഈ പ്രദേശത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അരിക്കൊമ്പൻ താഴത്തേക്ക് വരാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം ഈ മൊട്ടവാലിനും അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പനും പ്രായത്തിൽ കുറവാണ് അരിക്കൊമ്പൻ. അതുകൊണ്ട് ഈ ആനകൾ ഒരുമിച്ച് വരുന്നത് പലപ്പോഴും കാണാറില്ല. മൊട്ടവാലൻ എന്ന് പറയുന്ന ആന എല്ലായ്പ്പോഴും ഒറ്റയ്ക്കാണ്. ആ ഭാഗത്തേക്ക് ഈ അരിക്കൊമ്പനോ അല്ലെങ്കിൽ മൊട്ടവാലിനോ വരാറില്ല. ഈ മൊട്ടവാലിനും ചക്കക്കൊമ്പനും അരിക്കൊമ്പനും ഒരുമിച്ച് കാണാറുണ്ട്. എന്നാൽ മൊട്ടവാലിനെയും അരിക്കൊമ്പനെയും ഒരിക്കലും കാണാറില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഈ രണ്ടാനകൾ നിൽക്കുന്നത് കൊണ്ട് മറുഭാഗത്തായിരിക്കും അരിക്കൊമ്പൻ നിൽക്കുക. ശരി ജെയിൻ, വരാം. കൂടുതൽ വിശദാംശങ്ങൾക്കായി ജെയിനിലേക്ക് പിന്നീട് വരാം. എന്തായാലും അരിക്കൊമ്പൻ മിഷനിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. വനം വകുപ്പ് ഉദ്ദേശിച്ച ആ ദിവസത്തിന് 25-25-ന് മയക്കുവെടി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജെയിൻ രാജു ആണ് ചിന്നക്കനാലിൽ നിന്ന് വിവരങ്ങൾ നൽകി.